അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾ കുടുംബസ്നേഹിയാണ്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ദുരന്തവും ദുരിതവും നിങ്ങൾ അറിഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2 മാസം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വിട്ടുനിന്നപ്പോൾ നിങ്ങൾ എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും. 18 വർഷമായിട്ട് ആ മകനെ ആ ഉമ്മ കാണുന്നില്ല. 18 വർഷമായിട്ട് ആ 18 വർഷമായിട്ട് കാണാതിരിക്കുന്ന ആ മകനെ ജീവനോടെ വരുമോ വരൂല്ലെന്ന് ആ ഉമ്മക്കറിയില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കേ അറിയുള്ളൂ. ഈ വീഡിയോ ഞാൻ ഷാജൻസ് കറിയോട് പറയാനാണ് ചെയ്യുന്നത്. മൂപ്പര് കേൾക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മൂപ്പര് നേരിട്ട് കേൾക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് വീഡിയോയിൽ കാണുന്ന ഈ കാണട്ടെ, കേൾക്കുന്ന കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ ഇടുന്നതാണ്. ഷാജൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കൂല. സംസാരിച്ചു കഴിഞ്ഞാൽ ധാർഷ്യത്തോടെ 4 വാക്ക് സംസാരിക്കണം പതിവ്. മര്യാദയ്ക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മറുതലക്കിൽ VIP ആയിരിക്കണം. ആ ശീലങ്ങളൊക്കെ എനിക്കറിയാം. ആ ഞാൻ അത്രത്തൊരു VIP അല്ലാത്തത് കൊണ്ട് ഷാജൻ എന്നോട് സംസാരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിക്കാത്തത്. പിന്നെ വാട്സപ്പ്, വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ 15 സെക്കൻഡ് കൂടുതൽ ഷാജൻ വോയിസ് കേൾക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഷാജന് വാർത്ത ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും ആയിരിക്കണം, അങ്ങനെയുള്ള മുതലായിരിക്കണം അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് രണ്ടും പോസിബിൾ അല്ലാത്തത് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് പറയാൻ തീരുമാനിച്ചു. കുറച്ച് നാൾ മുമ്പ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഷാജൻസ് കറി ഒരു വീഡിയോ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ വീഡിയോയെക്കുറിച്ച് ഞാനും വീഡിയോ ചെയ്തിരുന്നു. എനിക്കങ്ങ് ഇഷ്ടപ്പെടിച്ചു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഷാജൻസ് കറി ഒരു കൂടമെടുത്ത് ഒരു കരിങ്കല്ല് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുന്നു. ആ അടി കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഷാജൻ പണിയെടുക്കുന്ന ആളാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൂടടിച്ച് പൊട്ടിച്ചതല്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ പണി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അതുമാത്രമല്ല, പിന്നെ പിക്കാസ് എടുത്ത് വെട്ടുന്ന, മണ്ണ് കൊത്തി ഇളക്കുന്ന, അത് കഴിഞ്ഞ് മണ്ണ് കോരുന്ന, ഇതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി ഷാജൻസ് കറിയെ നല്ല 1-ാം തരം കർഷകനാണ്, നല്ല അധ്വാനിച്ച് പാടത്തും പറമ്പിൽ പണിയെടുത്ത് പരിചയമുള്ളം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അന്ന് ഷാജൻസ് കറിയ്ക്ക് വേണ്ടി, ഷാജൻസ് കറിയെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ചെയ്തു. ഇന്ന് വീഡിയോ ചെയ്യുന്നതും ആ വീഡിയോ കാരണം തന്നെയാണ്. അതിൻ്റെ ഷാജൻസ് കറിയ മറുനാടൻ മലയാളി എന്ന ആ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിനെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ആരോടാണ് ഷാജൻ പറയുന്നതെന്നറിയോ? ഷാജൻ്റെ മകളോട്. മകൾ ചെറിയ മോളാണ്, ഇപ്പോൾ ഒരു പക്ഷേ 3-4 കൊല്ലമായിട്ടില്ലേ, ഒന്നും കൂടെ വളർന്നിട്ടുണ്ടാവും, പക്ഷെ അന്ന് ചെറിയ മോളാണ്. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും ആ മോളോട് അത്ര വാത്സല്യത്തോടെ ഷാജൻസ് കറി സംസാരിച്ചല്ലോ. ആ മോൾക്ക് അപ്പനോടുള്ള ആ ഒരു വാത്സല്യവും സ്നേഹവും ഷാജനും അത് അനുഭവിച്ചറിഞ്ഞാണല്ലോ. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടത് ഷാജൻസ് കറിൻ്റെ ആൾക്കാർ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. പലരും എന്നെ വിളിച്ചിരുന്നു, എന്താണ് ഷാജന് ദേ പണി വരാൻ പോകുന്നു എന്ന്. അറിയാമല്ലോ ഷാജൻസ് കറിയനെ അട്ടപ്പടലം പൂട്ടാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനമൊക്കെ നശിപ്പിച്ച് കിടക്കുന്ന സമയത്ത് ഞാനടക്കമുള്ളവർക്ക് അട്ടയ്ക്ക് കൂടെ നിന്നിട്ട് ഷാജന് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഷാജൻ്റെ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. എൻ്റെ തന്നെ ചില കാര്യങ്ങളിൽ ഷാജൻ നേരിട്ട് തന്നെ അതിനകത്ത് വേണ്ടാധീനം പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയാതെ, ഒന്നും ചിന്തിക്കാതെ ഷാജൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിളിക്കുമ്പം അതിന് മര്യാദയ്ക്കൊരു മറുപടി തന്നിട്ടില്ല. അതൊക്കെ എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഷാജനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ നല്ല ഒരു ബന്ധം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജന് ഉപകാരമുള്ള മറുവശത്ത് ഹൈ പ്രൊഫൈലുള്ള അങ്ങനെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിരിച്ച് കളിച്ച് ഒലിപ്പിച്ച് സംസാരിക്കും, മറ്റുള്ളവരൊക്കെ കണക്കാ. അങ്ങനെ തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ ഷാജന്, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഷാജൻസ് കറിയെ അടപടലം പൂട്ടാൻ വേണ്ടി അന്ന് കച്ചകെട്ടി ഇറങ്ങിയ ഭരണകൂടം ഇറങ്ങിയപ്പോൾ ഷാജന് വേണ്ടിയിട്ട് അത് നീതികേടാണ് എന്ന് പറഞ്ഞ് കട്ടക്ക് കൂടെ നിന്ന ആളാണ് ഞാനടക്കം. ഞാൻ വിമർശിക്കും, കാര്യം ശരി തന്നെ. പക്ഷേ ഷാജൻ ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഷാജൻ എന്തോ അങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കേരളത്തിൽ ആരെങ്കിലും മാറ്റി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ സഖാക്കൾ എല്ലാവരും കൂടി അവരെ രാഷ്ട്രീയം കൊണ്ട് ഷാജൻസ് കറിയെ എതിർത്തിട്ടുണ്ടാകും. എന്നാലും ഷാജനോട് ചെയ്യുന്നത് നീതികേടാണെന്ന് ഒരുപാട് സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അന്ന് 2 തവണകളിലായി 2 മാസത്തിലധികം ഷാജൻസ് കറിയെ ഒളിവിൽ പോയിരുന്ന അറിയാമോ? മറന്നുപോയോ? അങ്ങനെ ഒളിവിൽ പോയപ്പോൾ ആ ഒളിവിലിരുന്ന സമയത്ത് ഈ മോളെ, ആ ഒരു പൊന്നുമോളെ, അവരുടെ വാത്സല്യത്തോളാണ് നിൽക്കുന്നത്, എനിക്കുണ്ട് മോള്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ആ ഒരു മോളെ കാണാതെ, അവളെ ഒന്ന് അവളോട് സംസാരിക്കാതെ ഷാജന് ഇരിക്കാൻ കഴിയുമോ? ഷാജന് അതിനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതായാലും അവളെ കൂടെ കൂട്ടാൻ സാധ്യതയില്ല. കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലം മാറേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെയും പെണ്ണുങ്ങളെയും കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് മിക്കവാറും അവരെ കൂട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവരെ കാണാതെ ആയിരിക്കും ഷാജൻ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടാകുക. ഫോൺ പോലും ഒരുപക്ഷെ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം, കാരണം അത്രത്തോളം ഇവിടെ UPയിലും ഡൽഹിയിലും കാശ്മീരിലും ഒക്കെ ഷാജനെ കോടിക്കണക്കിന് രൂപ
ചെലവഴിച്ചിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള റിസ്കിന് ഷാജൻ കരയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഷാജന് അങ്ങനെ ഒളിച്ചിരിക്കേണ്ടി വന്നു. ആ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഒളിവിലെ ജീവിതം ഷാജൻ കരയിൽ തന്നെ ഒരു മനുഷ്യനെ ഇത്രത്തോളം എന്ന് കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്നൊരു വീഡിയോയിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ബേക്കിൽ ഒരു കാടും പടലുമൊക്കെ ഉണ്ടായിരുന്നു. ഷാജൻ പറഞ്ഞു ഓർക്കണുണ്ടോ? ഉണ്ടോ? എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാജൻ കരയ ഇനി ഞാൻ വായിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ പാടില്ലായിരുന്നു. നോക്കൂ, ഞാനതൊന്ന് വായിച്ചു തരാം. റമദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കയ്യയച്ച് സക്കാത്ത് നൽകും. ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു. ഏഷ്യാനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചി ഏട്ടൻ ചാടിപ്പിടിച്ചു. 33 കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ്. ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളു! ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഇയാളെ 1 കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ളപൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഷാജസ്കരയുടെ വീഡിയോകൾ കാണുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷാജന് എരയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു മറുഭാഗത്ത് നിൽക്കുന്നത് ഒരു മുസ്ലിം പേര് കാരണമാണെങ്കിൽ ഷാജന് കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണ്. സത്യത്തിൽ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചൊറിയേണ്ട ആവശ്യമുണ്ടോ? അത്ര അങ്ങോട്ട് വർഗീയത പാടുണ്ടോ? എന്നിട്ട് ഷാജൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമൊന്നും അല്ല ഷാജൻ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാനും എതിർക്കുന്ന ആളാണ്. ഞാനും അത്തരത്തിൽ സംഘടനകളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അത് തിരിയും. അതിനെതിരെ പ്രതികരിക്കുന്ന ആളും തന്നെയാണ് എന്ന് വെച്ചാൽ ഷാജൻ്റെ ഈ ചൊറിച്ചിലിന് നിന്ന് തരാണ്ടല്ലോ, അത് പ്രതികരിക്കാൻ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? നിങ്ങൊന്ന് ആലോചിച്ച് നോക്ക്, പ്രാഞ്ചിയേട്ടൻ, ആ പ്രാഞ്ചിയേട്ടനുമായിട്ട് പ്രാഞ്ചിയേട്ടൻ എത്ര ഷാജൻ കരീൻ്റെ എത്ര രൂപ പറ്റിച്ചെടുത്തൊന്ന് പറയും. പണം വല്ലതും പറ്റിച്ചോ? ഷാജൻ കരി കള്ളനാണ്, ഷാജൻ കരി കള്ളനാണ്. അവിടെ പിന്നെ മുഴുവൻ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടികളാണെന്ന് ഇവിടെ പത്രങ്ങളും മീഡിയകളും അല്ലെങ്കിൽ പോലീസും ഒക്കെ കള്ളക്കേസായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ കള്ളപ്പരാതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ കള്ളപ്പരാതിയാണ് ഈ കള്ളപ്പരാതിയാണ് എന്ന് അതിനെ വിളിച്ചല്ലേ. അപ്പോൾ ഈ പ്രാഞ്ചിയേട്ടനുമായിട്ട് നിങ്ങൾക്ക് എന്താ ഇടപാട്? നിങ്ങൾ എന്തോ പൈസ വല്ലതും തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോ? അതോ നിങ്ങളെന്ന് പൈസ കടം വാങ്ങിയിട്ട് മൂപ്പര് തന്നില്ലേ? ആ പ്രാഞ്ചേട്ടൻ പണം പിരിച്ചു എന്ന് പറയണം. ആ പ്രാഞ്ചേട്ടൻ ഇറങ്ങിയത് കൊണ്ടല്ലേ പെട്ടെന്ന് ഇതുണ്ടായത്, ഒരു ഓളം ഉണ്ടായത്. അല്ലാതെ 33 കോടി രൂപ അയാൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് അയാൾ പറഞ്ഞില്ലല്ലോ. അയാൾ ഇറങ്ങി കുറച്ച് പിരിവെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അയാളെ വെച്ച് മുതലാക്കുന്നുള്ളത്. അയാൾ ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് മാറ്റി. വളരെ കുറഞ്ഞ പൈസ മാത്രമാണ് അയാൾക്ക് നേരിട്ട് കിട്ടിയത്. ബാക്കി മുഴുവൻ ആദ്യം ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൻ്റെ QR കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ട് അതിമിക്ക മാത്രം പണം കിട്ടാതെ എന്ന് പറഞ്ഞാണ് പോയത്. ആ സത്യസന്ധത മൂപ്പര് കാണിച്ചു. അയാൾ പ്രാഞ്ചിയേട്ടനാണെങ്കിൽ അത് അയാളെ കായുണ്ടാക്കിയിട്ട് അയാൾ പ്രാഞ്ചിയേട്ടനെ നടക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്തിനാ എത്ര ചൊറിച്ചില്? അയാളെ നാട്ടുകാരെ പണം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാർ കേസ് കൊടുത്തോളും, അവർ കേസ് പറഞ്ഞോളും. അല്ലാതെ ഇതേ അവസ്ഥ നേരത്തെ അൽമുക്താർദർ ജ്വല്ലറിയെക്കുറിച്ചും ഷാജൻ പറയുന്നുണ്ട്, കുറേ കാലമായി തുടങ്ങിയിട്ട്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ ഷാജിന് ഇതുവരെ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഫോട്ടോ അടക്കം ഇട്ടിട്ട് അവിടെ ഒരു വണ്ടി കിടക്കുന്ന ഇട്ടിട്ട് ഇതാ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു, ഇപ്പോൾ അങ്ങോട്ട് പൂട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ വീഡിയോ, അവിടെ ചെന്ന് പീയൂഷ് അവിടെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന കണ്ടല്ലോ. എന്നിട്ട് എന്തായി? അൽമുക്താദർ പൂട്ടിയോ? അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ഇടുമ്പോൾ ചില മുസ്ലിം സ്ഥാപനങ്ങളിൽ ചില മുസ്ലിം വ്യക്തികൾ അല്ലെങ്കിൽ മറുഭാഗത്തൊരു മുസ്ലിമാണെങ്കിൽ ഷാജിന് ചൊറിച്ചിൽ കുറച്ച് കൂടുതലാണ്, അതായത് വർഗീയത കുറച്ച് കൂടുതലാണ്. ഇനി ഇപ്പുറത്ത് മറ്റൊരാളെ എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല എന്ന് ചോദിച്ചിട്ട് വേറെ ചോദ്യമുണ്ട്. അതിന് ഇതിൽ പറയേണ്ടതല്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. രണ്ടും രണ്ട് രാജ്യമാണ്, രണ്ട് നിയമമാണ്. ഇവിടെ അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം പണം തന്നാൽ അത് അയാളുടെ ശിക്ഷയിൽ നിന്ന് വധശിക്ഷ ഒഴിവാക്കാൻ ആ കുടുംബം പറഞ്ഞതുകൊണ്ടാണ്. മറ്റേ പ്രിയൻ്റെ കാര്യത്തിൽ ആ കുടുംബം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കുടുംബം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ ഒരു ഒരു സോഴ്സ് ഉള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒരു സാങ്കേതിക പ്രശ്നം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു എന്തെങ്കിലും പണം വാങ്ങിയിട്ട് കുറച്ച് പണം വാങ്ങിയിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. അത് സർക്കാരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആൾക്കാർ ഷാജൻ കരയൻ്റെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ശ്രമിച്ചോളി. ആ ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് നിങ്ങളത് ദയാധനം വാങ്ങിയിട്ട് പെൺകുട്ടിയെ വിട്ടയക്കണം എന്നൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാളി. എന്നാൽ നമുക്ക് വീണ്ടും നമുക്ക് ഇതേ ബോച്ചയെ കൊണ്ട് തന്നെ നമുക്ക് പിരിവ് നടത്തിക്കാം. അപ്പം ഞാൻ പറയുന്നത് ബോച്ച എന്ത് തോന്നിയാസം കാണിക്കട്ടെ, എത്ത് തൊട്ടിച്ചാടിത്തരം കാണിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അയാൾ 1 കോടി രൂപ കൊടുത്തു, അത് സത്യമാണല്ലോ. അത് കൊടുത്തു എന്ന് മാത്രമല്ല, അയാൾ ഇറങ്ങി, അയാളെ വണ്ടിയെടുത്ത് എണ്ണയടിച്ചുകൊണ്ട് ഇറങ്ങി പ്രചരിപ്പിച്ചപ്പോൾ അതൊരു വമ്പൻ പരസ്യമായി.
ആ പരസ്യം അയാളുടെ സ്ഥാപനത്തിന്റെ പരസ്യമെങ്കിൽ അത് ഷാജസ്കരേന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ടൊന്ന് കൊടുത്തൊന്നും അല്ലല്ലോ, അയാൾ ഇറങ്ങി ഉണ്ടാക്കിയതല്ലേ. അയാൾക്ക് ഇവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ. കേരളത്തിൽ എത്ര ബിസിനസ്സുകാരുണ്ട്, അതിൽ എത്ര ആൾക്കാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഈ ഷാജസ്കരി ഇറങ്ങി നടക്കുമ്പോൾ ഷാജസ്കരിയൻ്റെ ചുറ്റുമുള്ള ആൾ വട്ടം കൂടി ശ്വാസം മുട്ടിക്കും. ഇല്ലല്ലോ, മൂന്നോ നാലോ അഞ്ചോ പേര് ഞാനടക്കമുള്ളവർ വന്ന് കണ്ട് ഒന്ന് കൈ തന്ന് സുഖം തന്നെ എന്ന് ചോദിക്കും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെയല്ല, ഇറങ്ങി നടക്കാൻ അങ്ങോട്ട് കഴിയില്ല. അമ്മാതിരി സിനിമാ നടന്മാരെക്കാൾ അത്രയേക്കാളും ഒരു ഫാൻസ് ഉണ്ട് മൂപ്പർക്ക്. എങ്ങനെ ഉണ്ടായതാ ഈ ചളിപ്പും വളപ്പും കൊണ്ട് തന്നെ ഉണ്ടായതാ? അത് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇത്ര കുരിപ്പ്, അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അവയാളത് ഇറങ്ങി, അയാളിറങ്ങിയിട്ട് ഒന്ന് സംസാരിച്ചു, നിങ്ങളൊന്ന് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനം ഒന്നായിട്ട് ഏറ്റെടുത്തു, അതങ്ങോട്ട് വൈറലായി. അതിനൊരു കാരണക്കാരനായി ഒരു തീപ്പൊരി അയാൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വലിയ കാട്ടുതീ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, എത്ര വലിയ കാട്ടുതീ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു തീപ്പൊരി വേണം മിസ്റ്റർ ഷാജൻ. ഒരു തീപ്പൊരി ഇല്ലാതെ ഒരു കാട്ടുതീ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാട്ടുതീക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കാൻ ഒരു ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് എന്താ അഭിനന്ദിക്കേണ്ട, ഒന്ന് നിന്ദിക്കാതിരുന്നൂടെ. ഒരു സാമാന്യ ബോധം ഉണ്ടായ പോലെ ഇമാതിരിയുള്ള പോസ്റ്റ് ഇട്ട് സ്വയം നാറാൻ നിൽക്കണം. ഇപ്പം ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ താങ്കളോടുള്ള ബഹുമാനം, എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ, ഇനിയും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നീതികേടാണെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി തന്നെ നിൽക്കും. പക്ഷേ എന്ന് വെച്ചാൽ താങ്കൾ കാണിക്കുന്ന സകല തെമ്മാടിത്തരത്തിനും സകല തൊട്ടിച്ചാടിത്തരത്തിനും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾ കുടുംബസ്നേഹിയാണ്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ദുരന്തവും ദുരിതവും നിങ്ങൾ അറിഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രണ്ട് മാസം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വിട്ടു നിന്നപ്പോൾ നിങ്ങൾ എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും. 18 വർഷമായിട്ട് ആ മകനെ ആ ഉമ്മ കാണുന്നില്ല. 18 വർഷമായിട്ട് ആ 18 വർഷമായിട്ട് കാണാതിരിക്കുന്ന ആ മകനെ ജീവനോടെ വരുമോ വരൂല്ല എന്ന ഉമ്മക്കറിയില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കെ അറിയുള്ളൂ. സാക്ഷാൽ സുരേഷ് ഗോപി, അദ്ദേഹത്തിന് പോലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പണം ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ മറ്റ് സ്വാധീനവും ഉപയോഗിച്ചിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്ന തീയതി ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിന് അതേ പറ്റൂ. 33 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റൂല, അത് അദ്ദേഹത്തിനും അറിയാം. കുറേ പൈസ അയാളും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ കൊടുക്കാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മനസ്സിലൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു തീപ്പൊരി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താൽ ഇവിടെ ഈ ഉമ്മാൻ്റെ 18 വർഷത്തെ നെഞ്ചിലെ കനലുണ്ടല്ലോ, അത് കെടുത്താൻ ബോച്ചയുടെ ഈ ഒരു തീപ്പൊരിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തുള്ളി വെള്ളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു മനസ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് സപ്പോർട്ട് ചെയ്യലേ വേണ്ടത്. നിങ്ങൾ ചെമ്മണൂരിൽ നിന്ന് സാധനം വാങ്ങണ്ട, ചെമ്മണൂരിൻ്റെ കാര്യം ഒന്നും തന്നെ ചെയ്യണ്ട, ഒന്നും തന്നെ ചെയ്യണ്ട. ഏതായാലും വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. കാര്യം നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഈ വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് മാറ്റുക. അത് നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ കൂടി ഉള്ളിൽ നിങ്ങളെ വെറുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളുടെ ഈ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ വാർത്ത എനിക്കിഷ്ടമാണ്, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീഡിയോ തന്നെ നോക്കി അറിയാമല്ലോ. നിങ്ങൾ ഈ മറുനാടൻ മലയാളിയിൽ ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ റീച്ച് എത്രയായിരുന്നു, ഇപ്പോൾ റീച്ച് എത്രയായിരുന്നു. മറുനാടൻ മലയാളിയിൽ വരുന്ന മറ്റു വീഡിയോയുടെ റീച്ച് എത്രയാണ്, നിങ്ങളിടുന്ന റീച്ച് എത്രയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ്, നിങ്ങൾ അത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതായത് അത്രത്തോളം ആൾക്കാർ നിങ്ങളുടെ ദുരിതത്തിൽ, നിങ്ങളുടെ ദുരന്തത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വിഷമിച്ചിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ട് അവർ നിങ്ങൾക്ക് തന്നതും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നതും അതില്ലാതാക്കരുത്. അത് മോശമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ അത് ജീവനോടെ വരും. നിങ്ങൾ ഒളിവിലാണല്ലോ പോയത്. നിങ്ങൾ ഒളിവിൽ എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടാലും തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല. കുറച്ച് ഒന്നോ രണ്ടോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇതല്ല, ഇത് ഒരു നിലയ്ക്കും വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കേസിൽ ആ ഒരു പ്രതീക്ഷയിൽ ഒരു വെളിച്ച ഒരു നാമ്പിട്ട് കൊടുത്തിട്ട് അതിനൊരു ഒരു അവസരം തീപ്പൊരിട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് ആടി പടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് നിറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ബോജ തന്നെ അന്തപ്പെട്ടോ എന്നാണ് പറയുന്നത്. കാരണം 5 കോടി രൂപയാണ് പിന്നെ വരേണ്ടത്. അത് കുറഞ്ഞ സമയമുള്ളൂ, വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് 5 കോടി വന്നു. അമ്മാതിരി ഒരു ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്കിന് ഒരാൾ കാരണക്കാരനായെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ, നിരപരാധികൾ പല ഭാഗത്തും കിടപ്പുണ്ട്, അബദ്ധത്തിൽ സംഭവിച്ചവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതുപോലെ ബോച്ചന്മാരുണ്ടാകണം. ഇതുപോലെ ബോച്ചന്മാരുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം, അവരൊന്ന് അനുമോദിക്കണം. അതാ വേണ്ടത്. അല്ലാതെ കിട്ടിയ അവസരത്തിൽ അവരെത്രത്തോളം ചവിട്ടി താഴ്ത്താൻ നോക്കിയിട്ട് ഇമാതിരിയുള്ള പെരുമാറ്റം ഉണ്ടല്ലോ ഷാജൻ, നിങ്ങൾക്ക് നേരത്തെ വന്നതുപോലുള്ള അവസരങ്ങൾ ഇനിയും വരും. ആ സമയത്ത് നിങ്ങളെ കൈപിടിച്ചു ചേർത്താനുണ്ടല്ലോ ഒരുത്തരുണ്ടാവില്ല. നിങ്ങൾ ഒരിക്കലും അറിഞ്ഞതല്ലേ
കണ്ടാ പഠിച്ചില്ലെങ്കിൽ കൊണ്ടാ പഠിക്കണം. ഇത് കണ്ടാലും കൊണ്ടാലും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുരന്തമാണ്, അത് ഓർക്കണം.